നമസ്കാരം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മുന്നിലേക്ക് ഭീകരമായ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് നൽകുകയാണ് ട്രൂ ടിവി. ഏത് നിമിഷവും കേരളത്തിൽ 40 ലക്ഷം മനുഷ്യ ജീവനുകൾ ഇല്ലാതെയാവാം, കോടിക്കണക്കിന് ജീവജാലങ്ങൾ മരണപ്പെടും, മധ്യകേരളം ശരിക്കും ശവപ്പറമ്പാകും. ശവശരീരങ്ങൾ കൃത്യസമയത്ത് മറവ് ചെയ്യാതെ അതിൽ നിന്നുമുണ്ടാകുന്ന രോഗങ്ങൾ മൂലം ബാക്കി വരുന്ന ജീവനുകളുടെ കാര്യത്തിലും അതിവേഗം തീരുമാനമാകും. സർക്കാരുകൾ പണത്തിനും അധികാരത്തിനും പിന്നാലെ മാത്രം സഞ്ചരിച്ച് കൺമുന്നിലുള്ള മഹാദുരന്തത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സംഭവ്യമാക്കുകയാണ് ഈ ശവപ്പറമ്പ്. കൊറോണയും ഇതിനു മുമ്പ് നാശം വിതച്ച സ്പാനിഷ് ഫ്ലൂവും ഒന്നും ഈ സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തത്തിനു മുന്നിൽ ഒന്നുമല്ല. പറഞ്ഞു വരുന്നത് മുല്ലപ്പെരിയാറിലേക്ക് തന്നെയാണ്. മഴക്കാലത്ത് ജലനിരപ്പുയർന്ന് അപകട സാധ്യതയിലെത്തുമ്പോൾ മാത്രമാണ് ഇവിടെ പലരും മുല്ലപ്പെരിയാർ ഓർക്കുന്നത് തന്നെ. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശരിക്കുള്ള അവസ്ഥയും അത് തകർന്നാലുണ്ടാകുന്ന ഭീകര അന്തരീക്ഷവും മനസ്സിലാക്കിയാൽ നമ്മൾ മനസ്സമാധാനത്തോടു കൂടി ഒരു രാത്രി പോലും ഉറങ്ങുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1896 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച ബെന്നി കുക്ക് തന്നെ പറഞ്ഞത് 50 വർഷം മാത്രമാണ് ഇത്തരം അണക്കെട്ടുകളുടെ കാലാവധി എന്നാണ്. ഇപ്പോൾ 124 വർഷം കടന്നു പോയിരിക്കുന്നു. മുല്ലപ്പെരിയാറിന്റെ പല ഭാഗങ്ങളിലെയും ചുണ്ണാമ്പ് കല്ലുകൾ ദ്രവിച്ച് ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും ഏത് സെക്കൻഡിലും ഈ ഒരു ദുരന്തം സംഭവ്യമാകാം. ഈ ഒരു അപകടം സംഭവിച്ചാൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ മാത്രമായി ഏകദേശം 40 ലക്ഷം ജനങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് ചത്തൊടുങ്ങുമെന്നാണ് കണക്കുകൾ. കോടിക്കണക്കിന് ജീവജാലങ്ങളും ദാരുണമായി മരണപ്പെടും. കൃത്യസമയത്ത് മൃതദേഹങ്ങൾ മറവ് ചെയ്യാനാവാതെ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധവും രോഗങ്ങളും ഉണ്ടായി ബാക്കി വരുന്ന ജില്ലകളുടെ ജനങ്ങളും ദുരിതത്തിലാകും. എന്തായാലും ഈ അവസ്ഥ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു മുന്നറിയിപ്പായി തന്നെ ട്രൂ ടിവി നൽകുകയാണ്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. തമിഴ്നാടുമായി പല രീതിയിലുള്ള ചർച്ചകൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. ഒന്നിനും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. തമിഴ്നാട് സർക്കാരിന്റെ വാദം, മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ആ ജലത്തെ ഇടുക്കി അണക്കെട്ട് തടഞ്ഞുകൊള്ളും എന്നാണ്. എന്നാൽ ശരിക്കും ഇടുക്കി അണക്കെട്ടിന് ഇത്രയും വലിയ തോതിലുള്ള ഒരു ജലത്തിന്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി അഥവാ ഇടുക്കി അണക്കെട്ട് ഇതിനെ തടഞ്ഞു നിർത്തി എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയിൽ കിടക്കുന്ന ആ 10,000-ക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും യാതൊരുവിധ സംരക്ഷണവും ഇവിടെ ഇല്ലേ? ശരിക്കും വരാൻ പോകുന്ന വലിയൊരു വിപത്തിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഇനി ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി പോലും ഒരു സമയം കിട്ടിയെന്ന് വരില്ല. ഇനിയെങ്കിലും നമ്മളുടെ സർക്കാരുകൾ നമ്മളുടെയൊക്കെ ജീവന് അല്പമെങ്കിലും വില കൽപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.